ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, നമ്മളെല്ലാവരും വളരെ ആഹ്ലാദകരമായ ഒരു കൂതാശ സ്വീകരണത്തിൽ പങ്കെടുക്കുന്നു. പായിക്കാട്ട് ജസ്റ്റിയുടെയും ഫെമിയുടെയും നാലാമത്തെ കുഞ്ഞ് മാത്യുവിൻ്റെ മാമോദീസായി നമ്മൾ പങ്കെടുക്കുകയാണ്. ഞാൻ ഇതിൽ പങ്കെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതിവരുടെ നാലാമത്തെ കുഞ്ഞാണ് എന്നുള്ളതാണ്. അതിൻ്റെ വലിയ സന്തോഷം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾ ദൈവത്തോട് ഔദാര്യം കാണിക്കുമ്പോഴാണല്ലോ കൂടുതൽ മക്കളുണ്ടാകുന്നത്. അതുകൊണ്ട് ഈ മാതാപിതാക്കൾ തമ്പുരാനോട് ഔദാര്യം കാണിച്ചവരാണ്. ഔദാര്യപൂർവ്വം ദൈവം തരുന്ന മക്കളെ സ്വീകരിച്ചവരാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതലായിട്ട് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സുറിയാനി കത്തോലിക്കർ മറന്നുപോയ ഒരു പുണ്യമാണ് കുഞ്ഞുങ്ങൾ എന്നുള്ളത്. നമ്മളിടക്കാലത്ത് വളരെയേറെ ഭൗതികമായ സുരക്ഷിതത്വത്തെക്കുറിച്ച് ചിന്തിച്ച് കണക്കുകൂട്ടി കുറച്ച് കളഞ്ഞത് കുഞ്ഞുങ്ങളുടെ എണ്ണമാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രായമായവർ പത്രമൊക്കെ വായിച്ചിരിപ്പുണ്ട്, മക്കളെ ഒന്നും കാണാനില്ല. ഉള്ളവരൊക്കെ പുറത്തെങ്ങാണ്ടൊക്കെ പോയി, നാട്ടിൽ നിൽക്കാൻ ആരുമില്ല. വളരെ ഏകാന്തമായ ചുറ്റുപാടുകളിൽ ഈ അടുത്ത നാളൊരു ഇടവകയിൽ ചെന്നപ്പോൾ ഒരു അച്ചായൻ പറഞ്ഞു, പിതാവ് ഇനിയിപ്പോൾ സ്കൂളും കോളേജൊന്നും ഉണ്ടാക്കണ്ട, ഓൾഡ് ഏജ് ഹോം ഉണ്ടാക്കിയാൽ മതി, കാരണം പ്രായമായവരുടെ എണ്ണം കൂടുകയാണ്, മക്കളൊന്നുമില്ല, മക്കളൊന്നും നാട്ടിലില്ല എന്ന് അതിൽ പറയുകയായിരുന്നു. പണ്ട് ഏഴും ആറും ഏഴും മക്കളുണ്ടായിരുന്നപ്പം കുറച്ച് പേരൊക്കെ പുറത്തു പോയാലും നാട്ടിൽ നിൽക്കാനും ആളുണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും യഥാർത്ഥ സന്തോഷത്തിലേക്കൊന്നും നമ്മളെ നയിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ട് നമ്മളെല്ലാ തരത്തിലും ഈ ആൾക്കാരുടെ എണ്ണം കുറയുന്നു, നമ്മുടെയൊക്കെ അംഗബലം കുറയുന്നു, അതിനേക്കാളേറെ കുടുംബത്ത് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വ ബോധം കുറയുന്നു. കൂടുതൽ മക്കളുണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും എല്ലാം അവർ തന്നെ വളർന്നോളും. മൂത്തവരെ തങ്ങളെ പരിചരിക്കാനായിട്ട് പഠിക്കും. മൂത്തവന് ഒരു ഉടുപ്പ് തയ്പ്പിച്ചു കൊടുത്താൽ ഇളയവനും കുറച്ച് നാളൊക്കെ അത് ഇട്ടുകൊണ്ട് നടക്കും. അങ്ങനെയൊക്കെ ഒരു പങ്കുവെപ്പിൻ്റെ സ്വാഭാവികമായ അനുഭവങ്ങൾ കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളിലുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ഒന്നും രണ്ടും ഒക്കെ ആകുമ്പം ഇങ്ങോട്ട് തരാനല്ലാതെ അങ്ങോട്ട് കൊടുക്കാൻ അവർ പഠിക്കുന്നില്ല. അവർ ഡിമാൻഡിങ് ആണ്, എല്ലാം ഇങ്ങനെ തരണം തരണം, ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പഴയ കുടുംബങ്ങളിൽ അങ്ങനല്ല, മക്കൾ കൂടുതലുള്ളപ്പം ഒത്തിരി പങ്കുവെക്കാതെ അവർക്ക് ജീവിക്കാൻ പറ്റുകയില്ല. അമ്മ മീൻ വറുത്തത് ഏഴെണ്ണം എണ്ണി ഏഴ് മക്കൾക്കായിട്ട് വെക്കുമ്പം ഇളയവൻ അതിനകത്ത് രണ്ടെണ്ണം അടിച്ചു മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഒരു രക്ഷയില്ല. കാരണം ഏഴെണ്ണത്തിൻ്റെ കണ്ണും അതിനകത്താണ്, അവൻ ആശയടക്കം പഠിക്കാതെ രക്ഷയില്ല. അതാണ് ആത്മനിയന്ത്രണത്തിൻ്റെ ആദ്യ പാഠങ്ങൾ. ഇപ്പം നമ്മളങ്ങനെയല്ല, പിള്ളേരുടെ പുറകെ ഭക്ഷണമായിട്ട് നടക്കുക, എൻ്റെ മോനെ ഒന്ന് കഴിക്കുക, അവനൊന്നും നോ പറയേണ്ട കാര്യമില്ല. അതുപോലെ കുടുംബങ്ങളിൽ ചില ചിട്ടകളുണ്ട്, നിഷ്ഠകളുണ്ട്. കാരണം എല്ലാവരും കിടന്നുറങ്ങുമ്പം ഒരുത്തിന് പാട്ട് പാടാൻ പറ്റിയല്ല, ഡാൻസ് കളിക്കാൻ പറ്റിയല്ല, എല്ലാവരും കിടന്നുറങ്ങിക്കണം, രാവിലെ ഒരു സമയമാകുമ്പോൾ എഴുന്നേക്കണം, ഒരു ക്രമമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ പുതിയ കുടുംബങ്ങൾ പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ ഒരു കാരണം മറ്റൊന്നുമല്ല, പിള്ളേരുടെ എണ്ണം വളരെ കുറവാണ്. ഒരു കുടുംബത്തിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കത്തക്ക രീതിയിൽ മക്കളുടെ എണ്ണം ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ നമുക്ക് എപ്പോഴും വലിയ ഒരു അനുഗ്രഹമാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾ കൂടുതൽ സന്തോഷം നൽകും എന്നുള്ളതാണ്. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരുമ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആത്മീയമായ ഒരു അന്തരീക്ഷം അവർക്ക് കൊടുക്കണം. അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. ജീവിതത്തിലെല്ലാ വാതിലുകളും അടയുമ്പോൾ വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കത്തക്ക രീതിയിൽ പ്രാർത്ഥിക്കാനായിട്ട് അവരെ അഭ്യസിപ്പിക്കണം. വേറെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും അത് പഠിപ്പിക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസമായിരിക്കും. ഞായറാഴ്ച കുർബാനയൊക്കെ മുടങ്ങിയിട്ട് ഒരു ജീവിതമില്ല എന്നൊരു സന്ദേശം അവർക്ക് കൊടുക്കണം. കുഞ്ഞുങ്ങൾക്ക് പള്ളിയിൽ വരാനും ഒക്കെ ഇഷ്ടമായിരിക്കും, പാട്ട് കേൾക്കാനും പള്ളി കാണാനും ഒത്തിരി ആൾക്കാരെ കാണാനും ഒക്കെ അവർക്കിഷ്ടമായിരിക്കും. അതുകൊണ്ട് തന്നെ കുഞ്ഞുനാൾ മുതൽ മക്കളെയൊക്കെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് അങ്ങനെ ദേവാലയത്തോട് ബന്ധപ്പെട്ട ഒരു ജീവിതം രൂപീകരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ എന്നും പ്രത്യാശയുണ്ടായിരിക്കും. നമ്മൾ ഈ കോവിഡ് കാലത്ത് തിരിച്ചറിഞ്ഞ ഒരു കാര്യം, നമുക്കെല്ലാവർക്കും വേണ്ടത് പ്രത്യാശയാണ്.
ഈ കോവിഡിനപ്പുറത്തും ജീവിതമുണ്ട് എന്ന വലിയൊരു പ്രത്യാശ. ആ പ്രത്യാശയുടെ അനുഭവം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ദൈവത്തിലുള്ള അഗാധമായ വിശ്വാസം വേണം. ധൈര്യം എന്നൊക്കെ പറയുന്നതിൻ്റെ മറ്റൊരു പേര് തന്നെയാണ് പ്രത്യാശ. ധൈര്യമില്ലായ്മ എന്താണ്? ഓ, ഒരു രക്ഷയില്ല, ഇത് ഇതുകൊണ്ട് തീർന്നു എന്നുള്ളതാണ് ധൈര്യമില്ലായ്മ, ഭീരുത്വം എന്നൊക്കെ പറയുന്നത്. പക്ഷേ ധൈര്യമെന്ന് പറയുന്നത് പ്രത്യാശയാണ്. ഏത് സാഹചര്യത്തിൻ്റെ അപ്പുറത്തും ദൈവത്തിന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശ. അതുകൊണ്ട് ആ പ്രത്യാശയൊക്കെ മക്കൾക്കുണ്ടെങ്കിൽ അവർ വളർന്നു പൊക്കോളും, നല്ല മിടുക്കരായിട്ട് വളർന്നു പൊക്കോളും എന്നുള്ളതാണ് പ്രധാനം. മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിൽ ഒരു സമാധാനം വേണം. നമ്മുടെയൊക്കെ കത്തോലിക്ക കുടുംബങ്ങളിൽ നമ്മൾ പള്ളിയിലൊക്കെ വരുന്നുണ്ടെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കുടുംബത്തെ മാതാപിതാക്കൾ തമ്മിലൊരു സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. എൻ്റെ ഒരു വലിയ വിശ്വാസം, പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം കുടുംബങ്ങൾ മനസ്സിൻ്റെ സമാധാനമാണ്. നമ്മുടെ മനസ്സ് അസ്വസ്ഥമാകുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തു കഴിയുമ്പം നമുക്കുണ്ടാകുന്ന വലിയൊരു ശാന്തത. അതുകൊണ്ടാണ് മനസ്സിൽ നിറയെ അശാന്തിയുള്ളവന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയാൻ അവകാശമുണ്ടോ എന്ന ചോദ്യം ഉണരുന്നത്. പരിശുദ്ധ പിതാവ് പറയും, നിങ്ങൾ ക്രിസ്ത്യാനികളായിരിക്കുകയും നിങ്ങൾക്ക് സങ്കടപ്പെട്ട് ജീവിക്കുകയും ചെയ്യാൻ അവകാശമില്ല. ഫ്രാൻസിസ് പാപ്പ ആനന്ദത്തെക്കുറിച്ച് എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെന്ന് പറയുകയും നിങ്ങൾ സങ്കടപ്പെട്ട് നടക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സന്തോഷമുള്ളവരാകും. സന്തോഷമെന്ന് പറയുന്നത് ഒത്തിരി പണമെല്ലാം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സമാധാനം, ഒരു ആന്തരികമായ ഒരു ശാന്തത, അതാണ് നമുക്ക് ഏറ്റവും പറയേണ്ടത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരു വലിയ കുറവ്, മാതാപിതാക്കൾ തമ്മിൽ ഒരു സ്നേഹത്തിൻ്റെ വർത്തമാനമൊന്നും പറയുന്നത് മക്കളാരും കേൾക്കുന്നില്ല എന്നുള്ളതാണ്. മാതാപിതാക്കൾ വർത്തമാനം പറയുന്നതെല്ലാം മിക്കവാറും ബിസിനസ് കാര്യങ്ങൾ, അതെന്താണ്, സാധനം മേടിച്ചോ, അവിടെ പോകണ്ടേ, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തോ, അല്ലാതെ ഈ ഭാര്യയും ഭർത്താവും കൂടെ ഒരു സ്നേഹ വർത്തമാനം പറയുന്നത് കേട്ട് വളരുന്ന കുഞ്ഞുങ്ങൾ വളരെ കുറവാണ് നമ്മുടെ കുടുംബങ്ങളിൽ. അതൊക്കെയാണ് അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ പരസ്പരം വർത്തമാനം പറയണം, അത് കണ്ട് കുഞ്ഞുങ്ങൾ വളരണം. നമ്മൾ അപ്പനും അമ്മയും കൂടെ ഒരു ദിവസം വളരെ സ്വസ്ഥമായിട്ട് വളരെ റിലാക്സ് ചെയ്ത് കട്ടിലിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അവർ വർത്തമാനമൊക്കെ പറഞ്ഞു, കഥക് ശകലം തുറന്ന് കിടപ്പുണ്ട്. കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഇത് കാണുവാണെങ്കിൽ അവരെന്തു ചെയ്യും? അവരോടി വന്ന് ഈ അപ്പൻ്റെ അമ്മയുടെ നടുക്ക് കയറി കിടക്കും. അപ്പം നമ്മൾ പറയും, ഉഴപ്പി, ഇച്ചിരി നേരം വർത്തമാനം പറയാമെന്ന് ഓർത്തപ്പം, ഇച്ചിരി നേരം ഒന്ന് സ്നേഹിക്കാമെന്ന് ഓർത്തപ്പോൾ ഈ കുഞ്ഞുങ്ങൾ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഈ പിള്ളേർ വന്ന് കിടക്കുന്നത്? അവർക്ക് അപ്പനും അമ്മയും കൂടെ അങ്ങനെ സ്നേഹിച്ച് സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനും ആ സുരക്ഷിതത്തിലായിരിക്കുവാനും കൊതിയാണ്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ കുടുംബങ്ങളിൽ അവർ കാണുന്നില്ല. അവരേറ്റവും കൂടുതൽ കാണുന്ന വഴക്കാണ്, അപ്പനും അമ്മയും തമ്മിലുള്ള വഴക്ക്, പരാതി. അത് അതിൻ്റെ ഗ്രേഡ് കൂടി പോവും, എല്ലാം പള്ളി വിളിച്ച് പറയാൻ പറ്റിയല്ല. അപ്പോൾ അത് കണ്ട് വളരുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും. മനസ്സ് അസ്വസ്ഥമായാൽ പഠിക്കാൻ പറ്റിയല്ല. ഇപ്പോൾ പിന്നെ നിങ്ങൾ അവരെ ഇൻ്റർനാഷണൽ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് കാര്യമില്ല. ഞാൻ പറയും, കുടുംബത്ത് നല്ല സമാധാനമുള്ള മാതാപിതാക്കളുണ്ട്. അവർ പിണങ്ങത്തില്ല, വഴക്ക് പിടിക്കത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലൊരു സ്നേഹമുണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കളും അധ്വാനിക്കുന്ന മാതാപിതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോയി ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ചാലും കുഴപ്പമില്ല. നമുക്ക് പിന്നെ ഇവിടെ ചുറ്റോടു ചുറ്റും കത്തോലിക്ക സ്കൂളുകളുണ്ട്. അവർ പിടിച്ചാൽ കിട്ടാത്ത പോലെ പിള്ളേർ വളർന്നു പോക്കോളും. മനസ്സ് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് നല്ല സമാധാനപൂർണ്ണമായ കുടുംബ ജീവിതം പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. നമ്മുടെ കുഞ്ഞിന് മാമോദീസ കൊടുക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഓർക്കണം, കൊച്ചിനെ ഒരു ക്ലബിൽ അംഗമാക്കുകയല്ല നമ്മൾ, കൊച്ചിനൊരു സംഘടനയിൽ അംഗത്വം എടുത്തു കൊടുക്കുകയല്ല. ഒരു ഇത് ഈശോമിശിഹായുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കുകയാണ്. ഈശോമിശിഹായുടെ ശരീരം എന്ന് പറയുന്നത് സഭയാണ്, സഭയുടെ ഭാഗമാക്കുകയാണ്. ഇവിടെ ഞാനും നിങ്ങളുമല്ല പ്രധാനം, ഈശോമിശിഹായാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു മാറുമ്പോൾ ആ രീതിയിൽ കുഞ്ഞിന് ബോധ്യങ്ങൾ കൊടുക്കാനും പഠിപ്പിക്കാനും എല്ലാം നമ്മൾക്ക് സാധിക്കണം. അതിനുള്ള വലിയ കൃപ
നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഈ മാമോദീസ എല്ലാം കണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരായ ദമ്പതികൾക്ക് ഒരു കൊച്ചിനും കൂടെ ജന്മം കൊടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ അതാണ് മെത്രാൻ്റെ ഈ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ നന്മ എന്നുകൂടി ഞാൻ പറയും. അതുകൊണ്ട് കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹമുള്ളവരോട് ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞു കൊടുക്കണം, മക്കളെ ഞങ്ങൾക്കോ മണ്ടത്തരം പറ്റിപ്പോയി, നിങ്ങളെങ്കിലും ഈ മണ്ടത്തരം കാണിക്കരുത്, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൂടുതൽ കുഞ്ഞുങ്ങൾ വേണമെന്ന് ഏറ്റവും സ്നേഹമുള്ളവരോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടമാളൂർ ഇടവക കൂടുതൽ കുഞ്ഞുങ്ങളാൽ സമ്പന്നമാകട്ടെ.